രാക്കുയിൽ എന്ന പരമ്പരയിൽ ദേവൻ മാനസിയുടെ സ്നേഹം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് തുളസിയെ എതിർത്തുകൊണ്ട് വീട്ടിൽ നന്ദുവിന്റെ ഭാര്യ താര സംസാരിക്കുന്നുവെങ്കിലും താരയെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന തുളസിയുടെ ഭർത്താവ് ഇനിയും തുളസിയെ അപമാനിച്ചുകൊണ്ട് താര സമ്മതിക്കുന്നത് അനുവദിച്ചു തരാൻ സാധിക്കുകയില്ല എന്ന് തുറന്നു പറയുന്നു. ഈ കാര്യം കേൾക്കുന്നത് താരയെ ഞെട്ടിച്ചതിനെ തുടർന്ന് നന്ദുവിനെ ചെന്ന് കാണുന്ന താര ഭാവിയെപ്പറ്റി സംസാരിച്ചതിനെ തുടർന്ന് നമുക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ അതിന്റെ കാര്യം നോക്കുന്നതിന് വേണ്ടിയുള്ള സഹായമെല്ലാം ദൈവം ചെയ്തു തരും എന്ന് നന്ദു അഭിപ്രായപ്പെടുന്നുവെങ്കിലും അത് താരയ്ക്ക് ഇഷ്ടമാകുന്നില്ല. ഇതോടെ താരയും നന്ദുവും തമ്മിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഈ കാര്യം അറിയാൻ ഇടയാകുന്ന തുളസി ഇതേ തുടർന്ന് ഭാനുമതിയെ ചെന്ന് കാണുകയും ഭാനുമതിയോട് മാനസിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്ന ഭാനുമതി ഉടൻ തന്നെ മാനസിയെ കാണുന്നതിനായി ദേവന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ചാണ് ദേവനും മാനസിയും ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഭാനുമതി തിരിച്ചറിയുന്നത്. ഇതേ തുടർന്ന് ഭാനുമതി നന്ദുവിനെ ഇപ്പോൾ സഹായിക്കുന്നതിനായി മാനസി മുന്നോട്ടു വരണം എന്ന് പറയുകയും മാനസിക്കല്ലാതെ അവനെ ആർക്കും സഹായിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് സാമ്പത്തികമായി സഹായിക്കുന്നതിൽ തനിക്ക് യാതൊരു വിരോധവും ഇല്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്ന മാനസി പക്ഷേ തന്റെ സഹായം സ്വീകരിക്കുന്നതിനായി അവൻ തയ്യാറാകുമോ എന്ന് തിരികെ ചോദിക്കുകയും ചെയ്യുന്നു.